ഒരുപാട് യാത്ര ചെയ്ത് കുഴങ്ങി. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ പോവാ. ഏട്ടാ വേറൊരു ട്രെയിൻ കൂടെ നിർത്തിയിട്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ പോവാണ്. ഹൈറ്റിലാണ് കേട്ടോ നമ്മളുള്ളത്, ഊട്ടി ടൗണിൽ നിന്ന് ഇത്രയും ഹൈറ്റാണുള്ളത്. അപ്പൊ നമ്മൾ ഇറങ്ങി വരുമ്പോ ശരിക്കും നല്ല മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. റോസ് ഗാർഡന്റെ അവിടെയാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. ഇപ്പൊ റോസ് ഗാർഡന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ നേരെ പോയിട്ട് വരാം, ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിട്ട് വരാം. നമ്മളുടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളെല്ലാം, വലിയൊരു പാർക്കിംഗ് ആണ്. നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്, ഭയങ്കര പാർക്കിംഗ് ആണ്. ഇവിടെ ടിക്കറ്റും കാര്യങ്ങളും ഒരാൾക്ക് 40 ചിൽഡ്രൻസിന് 20 ആണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. നമ്മൾ കയറാൻ പോവാണ്. നമുക്ക് എൻട്രൻസ് അടൻ്റെ ഉള്ളിലെത്തി. അതങ്ങക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു 2 റോസ് ചെടികളൊക്കെ ഉണ്ട്, ബാക്കി ഒരുവിധമൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ റോസ് ചെടികൾ റോസ് ഗാർഡൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക, ഇവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ കാണുക, എൻജോയ് ചെയ്യുക. ഇതാണ് നമ്മളുടെ ബോട്ട് ഹൗസ്. നോ എൻട്രി, ഓൺലി എക്സിറ്റ് ആണ്. നമ്മൾ വണ്ടി പോയി പാർക്ക് ചെയ്തിട്ട് വരാം. ഹോർസ് റൈഡിങ്ങിനെ പറ്റിയിട്ട് ഇവിടെ അറിയാൻ പറ്റി. അപ്പോൾ ഒരു കുതിരയ്ക്ക് 200-400 ഇങ്ങനെ 2 റൗണ്ടുകളാണുള്ളത്, ചെറിയ റൗണ്ട് വലിയ റൗണ്ടൊക്കെ ആയിട്ട്. ഇങ്ങനെ 2 റേറ്റിലാണ് അവൈലബിൾ ഇട്ടത്. അപ്പോൾ നമ്മളൊന്ന് കുതിരയുടെ പുറത്തൊന്ന് പോയിട്ട് വരാമെന്ന് വെച്ചു. പക്ഷെ പല ആൾക്കാരും പറഞ്ഞു ഇവിടെ ഇത് എന്താ പറയുക, കംഫർട്ടബിൾ ആയിരിക്കില്ല, കുതിര പുറത്തിരിക്കുന്നതിനും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. സത്യത്തിൽ ഞാനും മറ്റേ മൂന്നാറൊക്കെ പോയപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഹോർസിനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഹൗസ് റോഡിങ്ങിൽ പോയപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ തന്നെ വളരെ ട്രെയിൻ ചെയ്തിട്ടുള്ള കുതിരകളാണ് ഇവിടെ ഉള്ള എല്ലാതും. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ നമുക്ക് കുതിരപ്പെടുന്ന് വീഴുമോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കുതിരപ്പെടുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമ്മളിങ്ങനെ പോയി വന്നു. അതൊന്നും നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഹോസ്റ്റ് ആയിട്ട് നിങ്ങൾ ഊട്ടിയിൽ വരുന്നവർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കാക്കിക്കൊണ്ട് നമുക്ക് ബോട്ട് ഹൗസിലേക്ക് നമുക്ക് പോയിട്ട് വരാം. ഇവിടെയാണ് നമ്മളുടെ എൻട്രൻസ്. ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക, അഡോൾട്സിന് 15 രൂപ എന്നാണ് ഇവിടെ അവിടെ എഴുതി കാണുന്നത്. നമ്മൾ എടുക്കാൻ പോകുമ്പോൾ നോക്കി നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. എന്നിട്ട് ഈ വഴി ഇങ്ങനെ കയറിയിട്ട് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ എൻട്രൻസ് ഇവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് കുറച്ച് ഊഞ്ഞാലും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അവിടെ നിന്ന് പോയി നോക്കിയതിന് ശേഷം ബോട്ട് ഹൗസിലേക്ക് കയറാം. ണ്ടോ വലിയൊരു ബോർഡ്, ഇവിടെയാണ് ശരിക്കും ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്, പാർക്കിങ്ങിനൊക്കെ. ഇണ്ടോ ഒരുപാട് വണ്ടികൾ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അത് ആദ്യം ചിൽഡ്രൻസിനൊക്കെ പറ്റിയതാണ് തോന്നുന്നു. ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് പോയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഇതാണ്ടോ റോസ്റ്റർ, ഇതൊക്കെയാണ് ഇവിടെ ഉള്ള കാര്യങ്ങൾ.
ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് ഇതിന്റെ നേരെ അപ്പുറത്ത് തന്നെയാണ്, ഇതിന്റെ നേരെ അപ്പുറത്ത് തന്നെയാണ് ബോട്ടിങ്ങും കാര്യങ്ങളും. ഇതെല്ലാം ഒരു സൈഡിൽ തന്നെ ഒരു സൈസ് തന്നെ ഉള്ളത് കണ്ടോ. ബോട്ടുകളൊക്കെ നമുക്ക് അവിടെ ഇങ്ങനെ പോകുന്നത് വിദൂരമായിട്ട് കാണാം. അപ്പൊ നമുക്ക് അടുത്ത് പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിന്റെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ടിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, മൂന്നെണ്ണാണ്. അപ്പോൾ ബോട്ടിന് എൻട്രൻസിലേക്ക് പോയിട്ട് വരാം. ടിക്കറ്റ് എടുത്ത് മൂന്ന് പേരാണേന്ന് 45 രൂപ, ഒരു 15 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഇനി എൻട്രൻസിലേക്ക് പോയിട്ട് വരാം. ബോട്ടിങ്ങിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് കാണുന്നത്. കണ്ടോ, ഒരു പല പല ടൈപ്പ് ബോട്ടുകളുണ്ട്. വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, മാസ്ക് നിർബന്ധമായിട്ടും ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഫൈനാണ് കേട്ടോ. അപ്പോൾ ഈ വഴി ഇങ്ങനെ നമ്മൾ ഇറങ്ങി ഇങ്ങനെ പോകേണ്ടതാണ്. ഇതാണ് നമ്മളെ വഴി. പ്ലേസിലേക്ക് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ കാര്യങ്ങൾ, വേ ഔട്ടാണ് ഇവിടെ കാണിക്കുന്നത്, വേ ഇൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കണ്ടോ, അവിടെയൊക്കെ നല്ല അടിപൊളി പൂക്കളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിപ്പോൾ നമ്മൾ പോകുന്ന ഗാർഡനിലും ബോട്ട് ഹൗസിലും എല്ലാം ഈ പൂക്കളും കാര്യങ്ങളെല്ലാം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് കണ്ടോ. നല്ല മനോഹരമായ ഒരുപാട് ടൈപ്പ് ബോട്ടുകൾ, പല തരത്തിലുള്ള ബോട്ടിങ്ങുകളുണ്ട്. ഇതതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി കാഴ്ചകളാണ്. അടിപൊളി കാഴ്ചകളാണ്. അപ്പം എല്ലാവരും കാണും. ട്രെയിനിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 നിമിഷത്തെ യാത്രയാണ്, ഒരു 40 രൂപ. എന്നാലും വേണ്ട ഒരു എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ച് വന്നാണ്. ഇത് ഭയങ്കര സ്പീഡിലാട്ടോ അത് പോണത്. നമ്മള് നമ്മളെ ഒന്ന് നിർത്താൻ പറ്റാത്ത നമ്മളെ ഒരു ട്രെയിൻ യാത്ര നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കുറേ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് പോണത്. ഇതിന് നേരെ ഓപ്പോസിറ്റില് ലേക്കാണ്, ലേക്കുകളാണുള്ളത്. ലേക്കിൻ്റെ ആ ബോട്ടിങ് നടക്കുന്ന ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഈ പോണത്. നല്ല സ്പീഡിലൊക്കെ പോകേണ്ട വണ്ടി തള്ളിയിട്ട് സ്റ്റാർട്ടാക്കി നമ്മൾ ഓട്ടോ സ്റ്റാർട്ടാക്കുന്ന പോലെ. അപ്പോൾ നല്ല സ്ലോയിലാണ് പോണത്. നല്ല പത്ത് മിനിറ്റ് യാത്രയാണ്. എത്ര കിലോമീറ്റർ ഒന്നുമില്ല, കിലോമീറ്റർ ഒന്നുമില്ല. ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്ത് കുഴങ്ങി. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ പോകും. വേറൊരു ട്രെയിൻ കൂടെ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ പോവാണ്.